എറണാകുളത്തേക്കുള്ള ചർച്ചകൾക്കുള്ള ഇന്ധനമാണ് ഇന്നലെ രാത്രി അവിടെ പോലീസ് കാണിച്ച അപക്വമായ നടപടി എന്ന് ഉറപ്പായും പറയേണ്ടി വരും. അപക്വമായ നടപടി എന്ന് പറയാനുള്ള കാരണം ഇനി അത് റെയ്ഡാണ്, യഥാർത്ഥത്തിൽ റെയ്ഡാണ് കള്ളപ്പണം പിടിക്കുക എന്നായിരുന്നു ഉദ്ദേശമെങ്കിൽ അതിനുള്ള അനധാരികളും അതിനുള്ള മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ച് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എടുത്ത് ഗേറ്റൊക്കെ അടച്ച് അതിനുള്ള ബന്ദോബസ്തൊക്കെ ഉണ്ടാക്കി മതിയായ പോലീസ് സംവിധാനങ്ങളൊക്കെ എത്താതെ പാതി വന്ന ഓടി വന്ന് എന്തോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള കൃത്യമായ പ്രതീതിയായിരുന്നു അവിടെ പോലീസ് ഇന്നലെ ആ പാലക്കാട്ടെ ഹോട്ടലിൽ നടത്തിയ നാടകം. റെയ്ഡിനെക്കുറിച്ച് രാത്രി ഒരു മണിയോടെ എസ് പി തന്നെ അറിയിച്ചെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാന്നിധ്യം ഇല്ലാതെയും പോലീസിന് സ്വതന്ത്രമായി പരിശോധനകൾ നടത്താം. വനിതാ നേതാക്കളുടെ ആരോപണത്തിൽ പരാതി കിട്ടിയാൽ അന്വേഷണം നടത്തുമെന്നും കളക്ടർ ചിത്ര എസ് വ്യക്തമാക്കി. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എസ് നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. മാഡം, ഇന്നലെ കുറച്ച് അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഹോട്ടലിൽ പണം ഉണ്ടെന്ന് പറയുന്നു, പോലീസിന് വിവരം ലഭിച്ചു എന്ന് പറയുന്നു, അതിനുശേഷം ഇലക്ഷൻ കമ്മീഷനിലെ ഫ്ലൈങ് സ്കോഡ് ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഒരു പ്രാഥമികമായി മാഡത്തിന് ലഭിച്ച വിവരം? പോലീസിന് കിട്ടിയ വിവരം അനുസരിച്ചാണ് അവർ ഹോട്ടലിൽ എത്തിയതും പരിശോധനകൾ നടത്തിയതും. പരിശോധനകൾ തുടങ്ങിയതിന് ശേഷം ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് എസ് പി എന്നെ വിളിച്ച് അറിയിച്ചത്. അപ്പോൾ അറിയിച്ചതിനെ തുടർന്ന് ഫ്ലൈയിങ് സ്ക്വാഡ്, ഇലക്ഷൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡ് അവിടേക്ക് എത്താൻ അറിയിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനത്തെ മുറിയുടെ പരിശോധനയിൽ ഫ്ലൈയിങ് സ്ക്വാഡും പങ്കെടുത്തിരുന്നു. ഈ വനിതാ പോലീസില്ലാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ കയറിയുന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഷാനിമോൾ ഉസ്മാനും ബിന്ദുകൃഷ്ണയൊക്കെ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയിരുന്നോ ഒരു ഘട്ടത്തിൽ? എനിക്ക് നേരിട്ട് അത് സംബന്ധിച്ച് പരാതികളൊന്നും കിട്ടിയിട്ടില്ല. പോലീസ് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. എസ് ഒ പി അനുസരിച്ചാണ് പരിശോധനകൾ നടത്തിയെന്നുള്ളത് പരാതി കിട്ടിയാൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. ഞാനൊരു കാര്യം കൂടി നിർത്തി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫ്ലൈങ് സ്കോഡ് ഇല്ലാതെ ഒരു പരിശോധന നടത്തി, അത് തീർത്തും തെറ്റാണെന്നൊരു വാദമാണ് യു ഡി എഫ് നേതാക്കളെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ചട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് പോലീസ്. പോലീസിനൊരു വിവരം കിട്ടിയാൽ അതിൽ പരിശോധന നടത്താനുള്ള അവകാശം പോലീസിനുണ്ട്. അത് എസ് ഒ പി അനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഇപ്പോൾ വലിയൊരു പൊളിറ്റിക്കൽ മൂവൊക്കെ ബന്ധപ്പെട്ടത് മാറുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സേനയെ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ട്? ഏത് സാഹചര്യമാണെങ്കിലും കൃത്യമായിട്ട് അതിനെ നേരിടാനുള്ള സെക്യൂരിറ്റി പ്ലാൻ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച ആലോചനകളൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസും ഒബ്സർവർമാരുടെയും കൂടി അറിവിൽ നടത്തിയിട്ടുണ്ട്. പരാതിയൊന്നും ഇത്തരത്തിൽ വനിതാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ പരാതി ലഭിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? പരാതികൾ കിട്ടാത്ത സ്ഥിതിക്ക് റിപ്പോർട്ട് തേടിയിട്ടില്ല. പരാതി കിട്ടിയാൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. എസ് പി വിവരങ്ങൾ അറിയിച്ചിരുന്നു. മറ്റു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു. നിലവിൽ പണമൊന്നും ഓടുന്ന് പിടിക്കാൻ പിടിച്ചെടുക്കാനോ കണ്ടെടുക്കാനോ കഴിഞ്ഞിട്ടില്ല. പരിശോധനകൾ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് അല്ലേ? ജില്ലാ കളക്ടർക്ക് പറയാനുള്ളത് അതാണ്. നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. രാജീവ് സുധീരനൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പാലക്കാട്.